എൻ്റെ മകൾ ഉറങ്ങാറില്ലായിരുന്നു, ജോലി കൂടുതലാണെന്ന് പറയുമായിരുന്നു. മകളുടെ മരണത്തിനുത്തരവാദി ആ കമ്പനിയാണ്. ഇങ്ങനെയൊക്കെ ഒരച്ഛനും അമ്മയും പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത കമ്പനി അധികൃതർ ഇപ്പോൾ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന് പിന്നിലെ കാരണമെന്താണ്? ദിവസങ്ങളേറെ കഴിയുമ്പോൾ മറ്റേത് വാർത്തയും പോലെ മറന്നു കളയേണ്ടതാണോ ഈ വാർത്തയും? പരിശോധിക്കാൻ വിശദവിവരങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം ജോലിഭാരം നൽകി അയാൾ മാനസികമായും ശാരീരികമായും തളർന്ന മരണത്തിലേക്ക് ആ വ്യക്തിയെ തള്ളിവിട്ട ശേഷം ഒരു കമ്പനി പറയുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. പൂനെയിലെ EY കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റിൻ്റെ മരണത്തെ തുടർന്ന് കമ്പനി നടത്തിയ പ്രതികരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അന്നയുടെ അമ്മ കമ്പനിക്ക് അയച്ച കത്ത് വിവാദമായ സാഹചര്യത്തിലാണ് കമ്പനി അധികൃതർ പ്രതികരിക്കുന്നത് പോലും. അന്നയുടെ മരണം തീരാ ദുഃഖമാണെന്ന് കുടുംബത്തിനയച്ച അനുശോചന സന്ദേശത്തിൽ EY കമ്പനി പറയുന്നുണ്ട്. അമിത ജോലിഭാരം കാരണമാണ് അന്ന മരിച്ചതെന്ന് മാതാവ് അനിത അഗസ്റ്റിൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അനിത EY ഒരു കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കമ്പനി അനുശോചന സന്ദേശം അയക്കുകയായിരുന്നു. ആരോഗ്യകരമായ തൊഴിലിടം ഒരുക്കുന്നതിന് കമ്പനി പ്രാധാന്യം നൽകുമെന്നും ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നുമുണ്ട്. അന്നയുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ ഒരു നടപടിക്കും കഴിയില്ല. എന്നാൽ ദുരിത സമയങ്ങളിൽ ഞങ്ങൾ എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്, അത് തുടരുമെന്നുമാണ് കമ്പനി പറഞ്ഞു വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടപ്പോൾ മാത്രമാണ് കമ്പനി അധികൃതർ നേരിട്ട് അന്നയുടെ വീട്ടിൽ എത്തുന്നത് പോലും. തൊഴിലിടത്തെ ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭാ കരന്ദ്ലജെ X പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ X പ്ലാറ്റ്ഫോമിലെ കുറിപ്പ് പങ്കുവച്ചായിരുന്നു കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. മകളുടെ മരണം ജോലിഭാരം മൂലമാണ് സംഭവിച്ചതെന്നും ജോലിഭാരം കാരണം ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും അച്ഛൻ സിബി ജോസഫ് ആരോപണമായി ഉന്നയിച്ചിരുന്നു. സംഭവിച്ചത് ദുഃഖകരമായ കാര്യമാണെന്നും ഇത് അസ്വസ്ഥപ്പെടുത്തുന്നൊന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണവും വന്നത്. ഇത്തരത്തിൽ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ മാത്രമാണ് കമ്പനി അധികൃതർ അന്നയുടെ വീട്ടിലെത്തുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നേരിട്ടെത്തുന്നത്. അതായത് അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ, കമ്പനിക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ അന്നയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അന്നയുടെ അച്ഛൻ പിതാവ് അതുതന്നെയാണ് പറയുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് പോലും പങ്കെടുക്കാതിരുന്നവർ ഇപ്പോൾ എന്തിനാണ് എത്തിയത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ്. കമ്പനിയുടെ പങ്കാളികൾ സീനിയർ മാനേജർ, HR മാനേജർ എന്നിവരാണ് കമ്പനിയിൽ നിന്നും എത്തിയത്. കമ്പനിയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് പിതാവ് സിബി ജോസഫ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയിട്ടില്ല. ഇപ്പോൾ വിഷയം ചർച്ചയാകുമ്പോൾ മാത്രമാണ് കമ്പനി അധികൃതർ വീട്ടിലെത്തുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്ന് അവർ പറഞ്ഞതായും സിബി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന അനേകായിരങ്ങളിൽ ഒരാൾ മാത്രമാണ്. അന്നേപോലെ പ്രതികരിക്കാനാവാതെ സ്ട്രെസ് അനുഭവിച്ച് ശാരീരികമായും മാനസികമായും തകർന്ന് കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ തളയ്ക്കപ്പെട്ട അനേകായിരങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അന്നയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിന് താഴെ വന്ന സോഷ്യൽ മീഡിയയിൽ അതിന് താഴെ വന്ന കമൻറ്റുകളാണ്. ആ കമൻറ്റുകളിൽ പലതും പറയുന്നത് ഇത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ജോലി വിട്ട് വന്നുകൂടാ എന്നായിരുന്നു. ഒരുപക്ഷേ അന്നയുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അന്നയുടെ ചുറ്റുപാട് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഈ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർക്കറിയില്ല. എന്തുകൊണ്ടാണ് അവർ ആ ജോലിയിൽ തുടരാൻ സാധിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്തായിരുന്നു, അവരിത്രയും കഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ് ആ ജോലിക്ക് പിന്നാലെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മാത്രം സ്വകാര്യതയും കാര്യങ്ങളുമാണ്. ഒരാളെ നിർവചിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതും ഈ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർ മനസ്സിലാക്കണം. അവരെങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ അന്നയെപ്പോലുള്ള അനേകായിരങ്ങളെ എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കാനാവുക? ലാഭക്കൊതി മാത്രം നോക്കുന്ന ചില പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ജീവനക്കാരെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവരെങ്ങനെയാണ് രക്ഷ നേടുക? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള പരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഈ കമ്പനികളും സ്വീകരിച്ചേ മതിയാകൂ. മരിക്കുന്നതിന് 2 മുമ്പ് നെഞ്ചുവേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് അന്നേ തന്നെ ഡോക്ടർമാർ പറയുകയും ചെയ്തതാണ്. പൂനെയിൽ നടന്ന അന്നയുടെ CA ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ പോലും ജോലി തിരക്ക് കാരണം അന്നയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ സർവ്വതും സമർപ്പിച്ച് അവളൊരു തൊഴിലിടത്തിൽ നിൽക്കുമ്പോൾ ആ തൊഴിലിടം അവളുടെ ജീവൻ കവരുന്ന ഇടമായി മാറാൻ പാടില്ല. കമ്പനിയുടെ ഗുണത്തിനായും ഉയർച്ചയ്ക്കും പണിയെടുക്കുന്ന ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള കരുണ കൂടി ഇത്തരം കമ്പനികൾ കാണിക്കുകയും വേണം.